ജിംനേഷ്യത്തിൽ പോയി ഇൻസ്പയർ ആയി സ്വന്തമായി ഒരു ജിമ്മ് തുടങ്ങിയ ഒരു വീട്ടമ്മയിൽ നിന്ന് പരിചയപ്പെട്ടാലോ. തൃശൂർ സ്വദേശിയായ സ്നേഹ എന്ന ഈ വീട്ടമ്മയാണ് തന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവ് കണ്ടെത്തിയത്. പ്രസവത്തെ തുടർന്ന് ശരീരഭാരം 85 കിലോ ആയി മാറിയ സ്നേഹയ്ക്ക് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായി ജിമ്മിലേക്ക് പോയത്. കുഞ്ഞുണരുന്നതിന് മുൻപ് തിരികെ വീട്ടിലേക്ക് എത്തണം, സ്വന്തമായുള്ള ചില കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ദിവസം 1 മണിക്കൂറായിരുന്നു ജിംനേഷ്യത്തിൽ ചെലവഴിച്ചിരുന്നത്. മാത്രമല്ല കഠിനമായ പ്രയത്നം 8 മാസങ്ങൾ കൊണ്ട് തന്നെ സ്നേഹയുടെ വെയിറ്റ് 55 കിലോയിലേക്ക് എത്തി. ഇപ്പൊ തന്നെ ഒന്ന് ഞെട്ടിയല്ലേ. എന്നാൽ ആ ഒരു ചിന്ത തന്നെയായിരുന്നു സ്നേഹയുടെ ജീവിതത്തിലെ തന്നെ വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയത്, സ്വന്തമായി ഒരു ജിമ്മ് തുടങ്ങുക. എന്തായാലും സ്നേഹയുടെ ജീവിതത്തിലെ ഈ വലിയ മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് സ്നേഹ തന്നെ നമ്മളോട് പറയട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്നേഹ, റെപ്സ് ഇന്ത്യ സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ആണ്. തൃശൂർ ജില്ലയിലെ കുരിയച്ചിറയിലുള്ള ഡാർക്ക് ജിം സിറ്റി എന്ന ജിമ്മിന്റെ ഫൗണ്ടർ ആണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ ഫിറ്റ്നസ് ജേണിയാണ്. ഫിറ്റ്നസ് ജേണി എന്ന് പറയുമ്പോൾ എന്റെ ഫാമിലി എന്ന് പറയുന്നത് എന്റെ മോള്, ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ പാരന്റ്സ്, ഇതാണ് എന്റെ ഫാമിലി. മോൾ ഉണ്ടായതിനു ശേഷം, എന്റെ ഡെലിവറിക്ക് ശേഷം, ഞാൻ ഒരു 85 kg വരെ വെയിറ്റ് കൂടുകയുണ്ടായി. അതിനുശേഷം അത് കുറയ്ക്കാൻ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തു നോക്കി, പക്ഷെ അതിനൊന്നും ഒരു റിസൾട്ട് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ വീടിന്റെ അടുത്തുള്ള ഒരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുകയായിരുന്നു. അവിടെ ജോയിൻ ചെയ്ത് ഒരു 6 മന്ത് ടൈം ഞാൻ എടുത്തു. ആ ടൈമിൽ ഒരു 55 kgയിലേക്ക് എനിക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. രാവിലെ ഏർലി മോർണിംഗ് 5 o'clock ആണ് ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്ന ടൈം. മോളെ ചെറിയ കുട്ടിയായിരുന്നു, മോൾക്ക് ഒരു 1.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ടൈമിൽ മോളെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ ജിമ്മിൽ പോയിട്ട് വരേണ്ടതെന്നുള്ളതാണ്. 1 hour ആണ് ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നത്. ആ ഒരു ടൈം എനിക്ക് കിട്ടിയിരുന്നുള്ളൂ, കാരണം 1 hour കൂടുതൽ നമുക്ക് ജിമ്മിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് മോളെ എഴുന്നേക്കിനു മുമ്പ് തിരിച്ചു വരണം. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൺസിസ്റ്റൻസി തന്നെയാണ്. സ്ഥിരമായിട്ട് പോയി വർക്കൗട്ട് ചെയ്തിരുന്നു, അതിന്റെ ഒരു റിസൾട്ട് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡയറ്റും നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമ്മൾ വീട്ടിൽ ഒരു ജിമ്മ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരു ജിമ്മ്, അത്യാവശ്യം ഡംബൽസും കുറച്ച് നമ്മുടെ ട്രെഡ്മില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ജിമ്മ്, വീട്ടിലൊരു ജിമ്മ് നമ്മൾ സെറ്റ് ചെയ്യുകയും എൻ്റെ ഫ്രണ്ട്സൊക്കെ, വീടിനടുത്തുള്ള ഫ്രണ്ട്സും ഞങ്ങൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അവരുടെ ആവശ്യം പ്രകാരമാണ് ഞാൻ അങ്ങനെ ഒരു ഇത് തുടങ്ങിയത്. അങ്ങനെ അവർക്കും എൻ്റെ പോലെ തന്നെ അവർക്കും ഞാൻ ഒരു റിസൾട്ട് എടുത്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചു അന്ന്. അതിനുശേഷം നമ്മളൊരു സ്വന്തമായിട്ടൊരു ജിമ്മ് തുടങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ലേഡീസ് ജിം ആയിരുന്നു എൻ്റെ ഡ്രീം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്ഥലമൊക്കെ എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഇനോഗ്രേഷൻ വരെ നമ്മൾ ഡിസൈഡ് ചെയ്താണ്. ആ ടൈമിലാണ് നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നത്. അതിനുശേഷം പിന്നെ നമ്മളുടെ വീട്ടിലിരിക്കുന്ന ലേഡീസിനൊക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ വീട്ടിലിരിക്കുക, വീട്ടമ്മമാർ പുറത്തിറങ്ങിയിട്ട് ഇനി കുട്ടികൾക്ക് ആർക്കും കോവിഡ് വരണ്ട, സ്പ്രെഡ് ചെയ്യേണ്ട എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് പൊതുവേ ലേഡീസ് പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ലേഡീസ് ജിം എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു യൂണിസെക്സ് ജിം തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യും. ഇവിടെ തൃശ്ശൂർ കുരിയച്ചിറയിലുള്ള തൃശ്ശൂർ സ്പോർട്സ് സെൻറ്റർ എന്ന് പറയുന്ന സ്പോർട്സ് അക്കാഡമി, അതിന് മുകളിലാണ് നമ്മുടെ ജിം ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മമാരോട്, കുട്ടി പ്രത്യേകിച്ച് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യും, തടി കൂടും. ഒരുപാട് തടി കൂടുകയും നമ്മൾ മെൻ്റലി കുറച്ച് ഡിപ്രസ്ഡ് ആവുകയും നമ്മൾ ആക്റ്റീവ് ആവാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ വരും. പല തിരക്കുകൾ കാരണം നമ്മൾക്ക് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. നമ്മൾ കുട്ടികളുടെ പിന്നാലെയും വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ പോകുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഡെലിവറിക്ക് ശേഷം വയ്ക്കുന്ന ആ വെയിറ്റ് നമ്മൾ ഒരിക്കലും കുറയ്ക്കാൻ ശ്രമിക്കാറില്ല പലരും. അപ്പോൾ അത് അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്ത് നമ്മൾ ഓവർ വെയിറ്റ് ആവുന്നൊരവസ്ഥയിലേക്കാണ് പല വീട്ടമ്മമാരും, അതായത് നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഇതാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞാലും നമ്മൾ ഡെലിവറിക്ക് മുമ്പ് എന്തായിരുന്നു ആ ഒരു ബോഡി നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, 100% ഞാൻ ഉറപ്പ് പറയുകയാണ്. നമ്മൾക്ക് എന്തായാലും നമ്മുടെ ആ പഴയ ഒരു വെയിറ്റിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം 1 hour നമ്മൾ എങ്കിലും, ഒരു മണിക്കൂർ നമ്മൾ നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ എല്ലാ പ്രശ്നങ്ങളും നീക്കി വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണ് നമ്മളെ കൊണ്ട് പറ്റുന്നത്, വാക്കിംഗ് ആണെങ്കിൽ വാക്കിംഗ്, റണ്ണിങ്, ഡാൻസിങ്, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ, നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ചെയ്തിട്ട് ഒരു 1 hour നമ്മൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഫുഡും കൺട്രോൾ ചെയ്യുക. ഫുഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കലല്ല. ചിലരെങ്കിലും ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ പലരും ഭക്ഷണം കഴിക്കാതിരുന്ന് തടി കുറയ്ക്കുന്നവരൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്, ഞാനൊന്നും കഴിക്കണില്ല പക്ഷെ ഞാൻ തടി കുറയണില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. കാരണം ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാതിരിക്കില്ല, നമുക്ക് ആവശ്യമുള്ള കാർബ്സും പ്രോട്ടീനും ഫാറ്റും എല്ലാം നമ്മളുടെ ബോഡിക്കുള്ള ഒരു ഡെയിലി നമുക്ക് എത്ര കലോറീസ് ഫുഡ് വേണം, അത്ര കലോറി ഫുഡ് ഇൻടേക്ക് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ തടി കുറയ്ക്കാനായിട്ട്. അങ്ങനെയായിരിക്കണം നമ്മുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം നമ്മൾ ചെയ്യേണ്ടത്.
എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഞാൻ ബി ടെക് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളുമാണ്. അപ്പോൾ അതിനുശേഷം അതൊക്കെ വിട്ടിട്ട് എന്തുകൊണ്ട് ഈ ഒരു ജിം ഫീൽഡ് തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നതാണ്. അപ്പോൾ മെയിൻലി എനിക്ക് പറയാനുള്ളത്, ആ ഒരു ഞാൻ അതിനേക്കാളും കൂടുതൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തതിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ എനിക്ക് ജിം എന്ന് പറഞ്ഞാൽ നമുക്ക് ജിമ്മിനോടുള്ള ഒരു അഡിക്ഷൻ, വർക്കൗട്ട്സ് കാര്യങ്ങൾ, നമ്മൾക്ക് ഒരു റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു സന്തോഷം, അതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ പല ലേഡീസും, എനിക്ക് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല എനിക്ക് അങ്ങനെ ഒരു പഴയ പോലെ ഒരു ബോഡി തിരിച്ച് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാതെ ഉള്ള ഒരുപാട് ലേഡീസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവുക, അവരൊക്കെ ഹെൽത്തി ആയിരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുക, അതൊക്കെ തന്നെയാണ് എൻ്റെ ഇതിന് പിന്നിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജിം എന്ന് പറയുന്നത്, ഇപ്പോൾ കുരിശ്ശരയിലുള്ള നമ്മുടെ ഡാർക്ക് ജിം സിറ്റി എന്ന് പറയുന്ന ജിം, നമ്മൾക്കിവിടെ ലേഡീസ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ ജിമ്മിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. മോർണിംഗ് 5 to 9 ആണ് നമ്മുടെ ടൈമിങ്, ഫുൾ ടൈം ഇവിടെ ലേഡി ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ലേഡീസിന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വന്ന് വർക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ജിം, അത് തന്നെയായിരുന്നു എൻ്റെ ഒരു ഡ്രീം. പിന്നെ ഞാനിവിടെ നമ്മളുടെ TDBA തൃശ്ശൂർ ഡിസ്ട്രിക്ട് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ കീഴിലുള്ള 1-2 കോമ്പറ്റീഷൻസിന് ഇറങ്ങി. മിസ്സിസ് തൃശ്ശൂർ കോമ്പറ്റീഷനിൽ കോമ്പറ്റീറ്റർ ആയിരുന്നു. അതിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2022 ഈ വർഷം. അതിനുശേഷം മിസ്സിസ് കേരള 2022 ആലപ്പുഴയിൽ നടന്ന കോമ്പറ്റീഷനും ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിനും ഇവിടം വരെ എത്തുന്നതിനും ഇത് ഇത്രയും നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒരു ലേഡി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നായാലും ഹസ്ബൻഡായാലും ഫുൾ സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇവിടം വരെ എത്തി നിൽക്കും, ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. തീർച്ചയായും സ്നേഹപൂർണ്ണവരുടെ എല്ലാം മനസ്സിലെ ചിന്തകൾ തന്നെയാണ് വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായും നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടണം എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ മുന്നിൽ വന്നു ചേരുക തന്നെ ചെയ്യും. എന്തായാലും വെറൈറ്റി മീഡിയയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.